ഒരു പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്ക് ഒരു സുരക്ഷ ഒരുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ ഘട്ടത്തിൽ ഒരുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ആണ് നമ്മുടെ കൃത്യമാണ് എസ്പിജി ആണ് സർ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്ക് പെട്ടെന്ന് മാറ്റേണ്ടി വന്നു സോൾലി എസ്പിജി ആണ് 20 മിനിറ്റ് ഓളം പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം പൂർണ്ണമായി എസ്പിജി ആണ് അതിനാണ് അവർക്ക് പണം നൽകുന്നത് മനോരമയും മാതൃഭൂമിയും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലേ ദാ पंजाब मोदी गो बैक मुद्रावाक्यूटे संस्थान रू मणिकूर् नूटिपीटर रोड सच्चा तीरानी अब मैं आदमी अंत संस्थान सरकार അല്ല ഹഷ്മി നമുക്കറിയാമല്ലോ ഒരു പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയി ഒരുപാട് മാർഗ്ഗങ്ങൾ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന്റെ പോലീസ് ഒരുക്കാറുണ്ട് നമ്മൾ വിളിച്ചുവരുത്തർ എസ്പിജി അല്ല പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വന്ന പരിപരിപ്പോൾ നമ്മളെയൊക്കെ വിളിച്ചുവരുത്തുന്നത് ഇവിടത്തെ ലോക്കൽ ഭരണകൂടവും ഇവിടത്തെ ഡിജിപി ഇവിടത്തെ പോലീസ് സംവിധാനവുമാണ് അദ്ദേഹം വളരെ കൃത്യമായി പറയും ഇന്ന ഇന്ന ബദൽ ഒരുക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് പ്രധാനമന്ത്രി അവിടെ അദ്ദേഹത്തിന് തോന്നിയമാതിരി ഇറങ്ങി ഓടിയതാണോ മാതൃഭൂമി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇന്നത്തെ പത്രത്തിൽ കൃത്യമായി പറഞ്ഞു 20 മിനിറ്റ് അദ്ദേഹം വിമാനത്താവളത്തിൽ കാത്തിരുന്നു അതി കഠിനമായ മഴ ശമിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അതിനുശേഷം അദ്ദേഹം ഡിജിപിയുമായും ചീഫ് സെക്രട്ടറിയുമായും ബന്ധപ്പെട്ടു എല്ലാം സുരക്ഷിതമാണ് എന്ന് ഉറപ്പ് നൽകി ഞാൻ ചോദിക്കുന്നത് എല്ലാം സുരക്ഷിതമാണ് എന്ന് ഉറപ്പ് വരുത്തുന്നതിന്റെ മുൻപ് തന്നെ ഈ വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്നത് അദ്ദേഹത്തിന്റെ യാത്ര അദ്ദേഹത്തിന്റെ വിവരങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പഞ്ചാബ് സർക്കാർ ചോർത്തി നൽകേണ്ടവർക്ക് നൽകിയിരുന്നു അവിടെ സൂക്ഷിക്കേണ്ട പാലിക്കേണ്ട മര്യാദകൾ ഒന്നും പാലിച്ചില്ല നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് വേണമെങ്കിൽ രാഷ്ട്രീയമായി നരേന്ദ്ര മോദിയെ എതിർക്കാം ഒരു രണ്ട് പ്രധാനമന്ത്രിമാരെ അതിനീചമായി ലോക ജനത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ടിടത്ത് കോൺഗ്രസ് ഒരു പാഠവും പഠിക്കുന്നില്ലേ ഹഷ്മി ഈ കാലഘട്ടത്തിനിടയ്ക്ക് ബ്ലൂ ബുക്കിനെ കുറിച്ചൊക്കെ പറയുന്നു അവിടുത്തെ മുഖ്യമന്ത്രി നടക്കുന്നതിന്റെ മുമ്പ് അതിൽ റാലി മാറ്റിവെക്കാനുള്ള പശ്ചാത്തലത്തെക്കുറിച്ച് പറയുന്നു സോഷ്യൽ മീഡിയയിൽ അത് പുറത്തു വരുമ്പോഴാണ് ഇതിന്റെ ഈ അവഗണനയുടെ ഇത് ബോധപൂർവമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ നേരിട്ടുള്ള ഒരു പോരാട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പത്തിമടക്കിയ കോൺഗ്രസ് ഓരോ നാൾ കഴിയുന്തോറും അദ്ദേഹം മുൻപോട്ട് വെക്കുന്ന വികസനത്തിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ജനമനസ്സുകളിലേക്ക് കഴിഞ്ഞ 7 കൊല്ലം നിങ്ങൾ പരിശോധിക്ക് ഓരോ തിരഞ്ഞെടുപ്പിലും ഈ തരത്തിൽ അതിനീചമായ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവന്നു പഞ്ചാബിന്റെ മനസ്സിൽ ദേശീയ ഇല്ല പഞ്ചാബിൽ എന്താണ് ബിജെപിക്ക് ജയസാധ്യത ഇനി പ്രധാനമന്ത്രി പഞ്ചാബിന് ജയസാധ്യത 700 പേരോ 7000 പേരോ ആയിക്കോട്ടെ ഏതാനും നാളുകൾക്കിടയിൽ ബോധ്യപ്പെടും കോൺഗ്രസ് ഹഷ്മി കോൺഗ്രസ് ഭയന്നതിന്റെ ഒന്നാമത്തെ തെളിവല്ലേ ഇത് അതിനെക്കുറിച്ച് അവരുടെ ആശങ്കയല്ലേ ഇത് ആ മനുഷ്യനെയും ഈ ശക്തിയെയും നേരിട്ട് ഏറ്റുമുട്ടലിലൂടെ തിരഞ്ഞെടുപ്പിലൂടെ ബാലറ്റ് പേപ്പറിലൂടെ ജനാധിപത്യ രീതിയിൽ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന കുറ്റസമ്മതം രാഷ്ട്രീയമാക്കുന്നത് ആരാണ് സർ മുഖ്യമന്ത്രിയെ ഫോൺ കോളും എടുക്കാൻ തയ്യാറല്ല അപ്പോൾ രാഷ്ട്രീയമാക്കുന്നത് ആരാണ് പ്രതികരിക്കാൻ സുജേന്ദ്രൻ അപ്പോൾ രാഷ്ട്രീയമാക്കുന്നത് ആരാണ് ഇതൊരു ഭരണത്തിന്റെ പ്രശ്നമാണ് ഇത് ഭരണപരമായ ഒരു പ്രശ്നമാണ് കേരളത്തിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട തികച്ചും സാങ്കേതികമായ ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ പ്രശ്നമുണ്ടായി മിനിറ്റുകൾക്കകം ജെ പി നദ്ദ അവിടെ രാഷ്ട്രീയമായി കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയാണ് സ്മൃതി ഇറാനി അപായപ്പെടുത്താൻ പോകുന്നുവെന്ന് മണിക്കൂറുകൾക്കകം പറയുകയാണ് രാഷ്ട്രീയമാക്കിയത് ആരാണ് അപ്പോൾ ശ്രീജയേന്ദ്രൻ കോൺഗ്രസ് ആണോ നിങ്ങളാണോ അല്ല ഇതിനു വലിയ അല്ല ഇതിനു വലിയ രാഷ്ട്രീയമായ ബുദ്ധിയൊന്നും വേണ്ടല്ലോ ഹഷ്മി ഇന്ത്യൻ പ്രധാനമന്ത്രി 20 മിനിറ്റോളം ഇവിടെ തന്നെ നേരത്തെ എൻഐഎയുടെ സുരക്ഷ നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥൻ പറഞ്ഞു 20 മിനിറ്റ് അദ്ദേഹം വന്ന് തിരിച്ചു പോകേണ്ട അവസ്ഥ അവിടുത്തെ രഹസ്യ വിഭാഗവും പോലീസും പരാജയപ്പെട്ടു കർഷകർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഇവിടെ ഒറ്റ ചോദ്യം എങ്ങനെയാണ് കർഷകർക്ക് ഇത്രയധികം പേർക്ക് അവിടെ സംഘടിപ്പിക്കാൻ അവസരം കൊടുത്തത് ആരാണ് വിവരം ചോർത്തി നൽകിയത് സംസ്ഥാനത്തിന്റെ ദേശീയപാതയിലെ ജനങ്ങളെ സുരക്ഷ ഒരുക്കേണ്ട ബാധ്യത എസ്പിജിക്കുള്ളതാണോ എസ്പിജിയുടെ തോടെ പരാജയപ്പെട്ടത് പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇതൊന്നും ഇത്രയും നീചമായ ആക്രമണം അദ്ദേഹത്തിന്റെ ജീവൻ ഇത്രയും ഭീഷണി ഉണ്ടായി കഴിഞ്ഞാൽ പ്രതികരിക്കേണ്ടത് ബിജെപി നേതൃത്വമല്ലേ കേന്ദ്ര മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് ആധുനിക ലോകത്ത് കാശ്മീർ ഇത്ര സമയങ്ങളൊക്കെ വേണോ നമ്മൾ വാഹനത്തിൽ കോൺഗ്രസിന്റെ പരാജയ ഭീതി മൂലം അവർ നടത്തിയ കപട നാടകമാണിത്